നമസ്കാരം. ആനക്കേരളത്തിൻ്റെ ആഠ്യന്തമ്പുരാക്കന്മാരിൽ ഒരാളായ കോങ്ങാട് കുട്ടിശങ്കരൻ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. ഇഭഗുല ചക്രവർത്തി, ആഠ്യകേസരി, ആഠ്യൻ തമ്പുരാൻ, കോങ്ങാട് കുട്ടിശങ്കർ, കുട്ടിശങ്കരൻ്റെ ആത്മാവിന് ആദരാഞ്ജലികൾ. തിരുമാതാംകുന്നിലമ്മ കഴിഞ്ഞാൽ കോങ്ങാട്ടുകാരുടെ മനസ്സിലെ അടുത്ത സ്ഥാനം കുട്ടിശങ്കരനുള്ളതാണ്. പാലക്കാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരങ്ങളിൽ ഒന്നാണ് കോങ്ങാട് കുട്ടിശങ്കരൻ എന്ന് പറയാതിരിക്കാനാവില്ല. അനന്യമായ തലയെടുപ്പ്, വീണെടുത്ത ഐശ്വര്യമുള്ള കൊമ്പുകൾ, നിലത്തഴയുന്ന തുമ്പിക്കൈ, തേൻ നിറമാർന്ന കണ്ണുകൾ, ഐശ്വര്യത്തിൻ്റെ ലക്ഷണത്തികവിൻ്റെ 18 നഖങ്ങൾ, നല്ല ഉടൽനീളം, ഉയർന്ന വായുകുമ്പ്, തരക്കേടില്ലാത്ത തലക്കുഞ്ഞി, ഇങ്ങനെ മാതംഗശാസ്ത്രം അനുശാസിച്ചിട്ടുള്ള ലക്ഷണത്തികവിൽ ഏറിയ പങ്കും ഒത്തുചേർന്ന ഒരു കൊമ്പൻ തന്നെയായിരുന്നു കുട്ടിശങ്കൻ. ഇതിനെല്ലാം പുറമെ കേരളത്തിലെ നാട്ടാനകളിൽ ഏറ്റവും കൂടുതൽ വാൽ നീളമുള്ള ആന കൂടിയായിരിക്കും കുട്ടിശങ്കരൻ. മലയാള മണ്ണിൻ്റെ, കേരളക്കരയുടെ അഭിമാനം തന്നെയാണ് കുട്ടിശങ്കരൻ എന്ന് സംശയമില്ല. ഏകദേശം 1965-70 കാലഘട്ടങ്ങളിൽ നാട്ടിലെത്തപ്പെട്ട ആനക്കുട്ടിയായിരുന്നു കോങ്ങാട് കുട്ടിശങ്കരൻ. ചിന്നക്കുട്ടൻ നായർ എന്ന കോങ്ങാട് കുട്ടിശങ്കരൻ നായർ കേരളക്കരയ്ക്ക് സമ്മാനിച്ച പുണ്യം അന്നു മുതൽ ഇന്നോളം അവൻ്റെ പേരിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അന്നും ഇന്നും കുട്ടിശങ്കരൻ തന്നെയാണവൻ. തിരുമാതാംകുന്നിലമ്മയ്ക്ക് മുൻപിൽ തൻ്റെ കൊമ്പനെ നടക്കിരുത്തുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും മുൻപേ ചിന്നക്കുട്ടൻ നായർ വിടവാങ്ങി. തുടർന്ന് 1968 ഒക്ടോബർ 14 കോങ്ങാട് കുട്ടിശങ്കരനെ ചിന്നക്കുട്ടൻ നായരുടെ മകളും മരുമകനും സഹോദരനായ നാരായണൻകുട്ടി നായരും ചേർന്ന് തിരുമാതാംകുന്നിലമ്മയ്ക്ക് മുൻപിൽ നടയിരുത്തുന്നത്. അന്നു മുതൽ ചിന്നക്കുട്ടൻ നായരുടെ മറ്റൊരു പേരായ കുട്ടിശങ്കരൻ എന്ന നാമം തന്നെ അവന് ചാർത്തപ്പെട്ടു. അന്നത്തെ കാലത്ത് ഏകദേശം 20 ആനകൾ വരെ അന്തരിച്ച കുട്ടിശങ്കരൻ നായരുടെ പക്കലുണ്ടായിരുന്നു എന്നാണ് കണക്ക്. അപൂർവം ആനകൾക്ക് മാത്രം ലഭിക്കുന്ന മാതംഗശാസ്ത്രം അനുശാസിച്ചിട്ടുള്ള ലക്ഷണത്തികവുകൾക്കൊപ്പം തൻ്റെ ജീവിതചര്യകളിലെ ചിട്ടകളിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവാത്ത കർക്കശക്കാരൻ തന്നെയായിരുന്നു ഒരു കാലത്ത് കുട്ടിശങ്കരൻ എന്ന കൊമ്പൻ. അക്കാരണത്താൽ തന്നെയാണ് ഒരിക്കൽ കുട്ടിശങ്കരൻ്റെ കൊമ്പിൽ രക്തക്കറ പുരണ്ടതും. ഭക്ഷണത്തിൻ്റെ നേരം തെറ്റി മുന്നിലെത്തിച്ചിട്ടും കുട്ടിശങ്കരൻ്റെ ക്ഷമയെ ഒന്ന് പരീക്ഷിച്ച ചട്ടക്കാരനെതിരെയുള്ള കുട്ടിശങ്കരൻ്റെ പ്രതിഷേധമായിരുന്നു അത്. ചോരത്തിളപ്പിൻ്റെ പ്രായത്തിൽ കാണിച്ച ആവേശത്തിൻ്റെ പേരിൽ അവൻ പിന്നീട് ഖേദിച്ചിട്ടുണ്ടാവാം. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും തൻ്റേതായ വ്യക്തിത്വം നിലനിർത്തിയിരുന്ന കൊമ്പൻ, ദേഷ്യത്തിനും വാശിക്കും അഹംഭാവത്തിനും മുന്നിൽ അടിയറവ് പറയാത്ത ഒന്നാം തരം ആൺപിറപ്പ് തന്നെയായിരുന്നു കോങ്ങാട് കുട്ടിശങ്കരൻ. അങ്ങനെ പറയാനുള്ള കാരണങ്ങളേറെയുണ്ട്, അതിൽ രസകരമായ ഒന്ന്. അങ്ങനെ പറയാനുള്ള കാരണങ്ങളേറെയുണ്ടെങ്കിലും ഇത് പറയാതിരിക്കാനാവില്ല, ആനക്കേരളം കണ്ട എക്കാലത്തെയും മികച്ച ചട്ടക്കാരിൽ ഒരാളായിരുന്നു കടുവ വേലായുധൻ എന്ന കടുവയാശ. ദേശഭാഷ വ്യത്യാസമില്ലാതെ തന്നെ ഏതു കൊലകൊല്ലിയെയും തൻ്റെ വരുതിക്ക് നിർത്താൻ പോകുന്ന ചങ്കൂറ്റവും പ്രാവീണ്യവുമുള്ള നല്ല അസ്സലു പണിക്കാരൻ തന്നെയായിരുന്നു കടുവയാശാൻ. ഇരട്ടച്ചങ്കൻ എന്ന് കണ്ണടച്ചു വിളിക്കാവുന്ന ആൺപുറപ്പ്. എന്നാൽ ആ കടുവയെപ്പോലും വിറപ്പിച്ചു തുള്ളിച്ചൊരു കൊമ്പനുണ്ട്. കടുവയുടെ കയ്യിലെ കാരക്കോലിനും വാക്കുകളാവുന്ന ആജ്ഞകൾക്കും നോട്ടം കൊണ്ടുള്ള ശാസനങ്ങൾക്കും അടിയറവ് പറയാത്തൊരു കൊമ്പനെയുള്ളൂ ആനക്കേരളത്തിൽ. അവൻ കുട്ടിശങ്കരനാണ്, കോങ്ങാട് കുട്ടിശങ്കരൻ. അതുകൊണ്ട് തന്നെ കടുവ വേലായുധന് എന്നും പ്രിയപ്പെട്ടവൻ തന്നെയായിരുന്നു കുട്ടിശങ്കരൻ. കടുവയെ വിറപ്പിച്ച ഒരേയൊരാന കടുവയുടെ സ്വന്തം സിംഹം. തനിക്ക് മുൻപിൽ അടിയറവ് പറയാത്ത കോങ്ങാട് കുട്ടിശങ്കരൻ എന്ന കൊമ്പനോട് കടുവയെന്ന കടുവ വേലായുധനാശാന് എന്നും ഭക്തിയും ബഹുമാനവും തന്നെയായിരുന്നു. അത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് പലതവണ. ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പന് മുന്നിൽ പോലും ചാടി വീഴാൻ ചങ്കൂറ്റമുള്ള കടുവ വേലായുധനാശാൻ കോങ്ങാട് കുട്ടിശങ്കറിന് മുന്നിൽ മാത്രം ഒരടി അകലം പാലിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദേഷ്യവും പകയും സ്നേഹവും എന്തു തന്നെയായാലും മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്നവൻ തന്നെയാണ് കുട്ടിശങ്കരൻ എന്ന അറിവ് കടുവയാശാന് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ അവൻ്റെ സ്നേഹത്തിനും ഇത്തരം ഒരു കഥ പറയാനുണ്ട്. മുമ്പൊരിക്കൽ പാലക്കാട് ഭാഗത്തെ ഒരു ഉത്സവം കഴിഞ്ഞ് കുട്ടിശങ്കറിനെ ലോറിയിൽ തിരുമാതാംകുന്നിലെത്തിച്ചു. അവിടെ നിന്നും അല്പം നടന്നു വേണം ദേവസ്വം മഠത്തിന് അടുത്തുള്ള അവൻ്റെ വിശ്രമ സ്ഥലത്തെത്താൻ. എന്നാൽ ചില കാരണങ്ങളാൽ അവൻ്റെ ഒന്നാം പാപ്പാൻ
ഈ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഒന്നാം പാപ്പാന്റെ അസാന്നിധ്യത്തിൽ കുട്ടിശങ്കറിനെ പോലൊരു കുമ്പനെ മുന്നോട്ട് നയിക്കുക അസാധ്യമായി വന്നു. കൂടെയുള്ള മറ്റു പാപ്പാന്മാരുടെ നിസ്സഹായാവസ്ഥ. ആന പെരുവഴിയിൽ നിൽക്കുന്നു. ആൾക്കൂട്ടം തടിച്ചുകൂടി തുടങ്ങി. മൊത്തത്തിൽ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. അങ്ങനെയിരിക്കെ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നും ഒരു സ്ത്രീ മുന്നോട്ട് വന്നു. പഞ്ചവാദ്യ കലാകാരനായിരുന്ന കോങ്ങാട് വിജയൻ ചേട്ടൻ്റെ ഭാര്യ രുക്മിണി ചേച്ചിയായിരുന്നു അത്. നിത്യേന ക്ഷേത്ര ദർശനം നടത്താറുണ്ടായിരുന്ന രുക്മിണി ചേച്ചി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കുട്ടിശങ്കരനും എന്തെങ്കിലും കരുതുമായിരുന്നു. അത് കുട്ടിശങ്കരനെ കൊടുത്തുകൊണ്ട് അവൻ്റെ കൂടെ അല്പസമയം ചെലവിട്ടു. ഈ പരിചയം മാത്രമാണ് രുക്മിണി ചേച്ചിയും കുട്ടിശങ്കരനും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെയാവാം ആളുകൾക്കിടയിൽ ചെറിയൊരു സംസാരമുണ്ടായി. മറ്റു പാപ്പാന്മാർക്ക് സാധിക്കാത്തത് ഒരു സ്ത്രീക്ക് സാധിക്കുമോ? മറ്റ് പോംവഴികളില്ലാതെ വരികയും കുട്ടിശങ്കരൻ നടു റോട്ടിൽ നിന്ന് സാഹചര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്തതോടുകൂടി രുക്മിണി ചേച്ചിയുടെ ധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും മുന്നിൽ നാട്ടുകാർക്ക് സമ്മതം മൂളേണ്ടി വന്നു. എന്നാൽ പിന്നീട് നടന്നത് അവിശ്വസനീയമായ രംഗങ്ങളായിരുന്നു. മറ്റു പാപ്പാന്മാർക്ക് വഴങ്ങിക്കൊടുക്കാത്ത കുട്ടിശങ്കരൻ്റെ മുന്നിലേക്ക് രണ്ടും കൽപ്പിച്ച് തന്നെ രുക്മിണി ചേച്ചി കടന്നു ചെന്നു. തിരുമാതാംകുന്നിലമ്മയെ മനസ്സിൽ വിചാരിച്ച് കുട്ടിശങ്കരൻ്റെ ഏലസ ജംഗലയിൽ രുക്മിണി ചേച്ചി പിടിച്ച് പതിയെ നടന്നു. പിന്നീടായിരുന്നു ആ കാഴ്ച. കണ്ടുനിന്ന നാട്ടുകാരെയും കൂടെയുണ്ടായിരുന്ന പാപ്പാന്മാരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് കുട്ടിശങ്കരൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ രുക്മിണി ചേച്ചിയുടെ പുറകെ നടക്കുന്നു. ആ സംഭവങ്ങൾക്ക് ഒരർത്ഥം മാത്രമേ പറയാനുള്ളൂ. കുട്ടിശങ്കരൻ്റെ സ്നേഹം. സ്നേഹനിധി തന്നെയാണ് കുട്ടിശങ്കരൻ. എന്നാൽ കുട്ടിശങ്കരനോട് കുട്ടിക്കളി പാടില്ല. അത്രമാത്രം കുട്ടിശങ്കരൻ്റെ കഥയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാൾ കൂടിയുണ്ട്. മോഹനേട്ടൻ. അതെ, കുട്ടിശങ്കരൻ്റെ ചട്ടക്കാരൻ. ഏകദേശം 30 വർഷക്കാലത്തിനടുത്ത് കുട്ടിശങ്കരൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു മോഹനേട്ടൻ. ഗുരുവായൂർ പത്മനാഭനും മംഗലാംകുന്ന് ഗണപതിക്കും ശിവസുന്ദരനും ഒപ്പം തന്നെയാണ് കോങ്ങാടൻ്റെ സ്ഥാനവും. പാദരോഗവും മുൻകാലിലെ മുറിവും കാരണം ഏറെ നാളുകളായി അവശതയിലായിരുന്നു കുട്ടിശങ്കരൻ. അങ്ങനെ ഇരിക്കെ ഏപ്രിൽ മാസത്തോടുകൂടി കുട്ടിശങ്കരൻ്റെ നീരുകാലം ആരംഭിച്ചു. തുടർന്ന് എല്ലാ അവസ്ഥകളും കൂടുതൽ വഷളായി. പൊതുവെ നീരുകാലത്ത് ഭക്ഷണത്തോട് തീരെ താല്പര്യമില്ലാത്ത കുട്ടിശങ്കരൻ്റെ സ്വഭാവവും മതപ്പാട് കാലങ്ങളിൽ ചട്ടക്കാർക്കുള്ള പെരുമാറുന്നതിലുള്ള പരിധിയും കുട്ടിശങ്കരൻ്റെ ആരോഗ്യാവസ്ഥയെ കാര്യമായി തന്നെ ബാധിച്ചു. തുടർന്ന് കുട്ടിശങ്കറിന് വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സയും അതുപോലെ തന്നെ സോഷ്യൽ ഫോറസ്ട്രി ഓഫീസേഴ്സിൻ്റെ മേൽനോട്ടവും ആനപ്രേമികളുടെ സഹകരണവും എല്ലാം ലഭ്യമായിരുന്നു. എന്നിരുന്നാലും 26 ജൂലൈ കുട്ടിശങ്കരൻ ഇഹലോക വാസം വെടിഞ്ഞ് വിഷ്ണുലോകം പ്രാപിച്ചു. കേരളത്തിലെ പ്രധാന പൂരങ്ങളിലെല്ലാം തൻ്റെ സാന്നിധ്യം അറിയിച്ച് ദേവീദേവന്മാർക്ക് തൻ്റെ ശിരസിൽ സിംഹാസനമൊരുക്കിയ കൊങ്ങാട് കുട്ടിശങ്കരൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. തിരുമാതാംകുന്നിലമ്മയ്ക്ക് ദേവലോകത്തിൽ ഇനിയവൻ സിംഹാസനമൊരുക്കും. നമസ്കാരം.